നമസ്കാരം. തെരുവുനായ്ക്കോട്ടെ ആക്രമണത്തിനിരയായി പേവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയ അഭിരാമിയുടെ ചിതയിലെ കനൽ ആറിയിട്ടുണ്ടാകില്ല. കേരളത്തിലെ ഭരണാധികാരികൾ അത് കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും ഉത്തരേന്ത്യയിലെ സംഭവങ്ങളിൽ മാത്രം ശ്വാസം മുട്ടുന്ന മാധ്യമങ്ങൾക്കും മൗനം മാത്രം. കേരളത്തിലെ തെരുവോരങ്ങളിൽ കുട്ടികളെ നായ്ക്കൾ കടിച്ചു കീറുന്നു. വാക്സിൻ എന്ന വ്യാജേനെ എന്തൊക്കെയോ കുത്തിവെച്ച് കൊടുക്കുന്ന ആശുപത്രികൾ. നമ്പർ വൺ കേരളം ഇതെങ്ങോട്ടാണ്? പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ എടുത്തിട്ടും മരണത്തിന് കീഴടങ്ങിയ കുരുന്നുകളുടെ കാര്യത്തിൽ ചികിത്സാ പിഴവായി കണക്കാക്കി നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാകണം. ഇപ്പോൾ കേരളം മുഴുവനായിട്ട് നായപ്പേടിയിലാണ്. കാൽനടക്കാർ, ഇരുചക്രവാഹന യാത്രക്കാർ എന്നിവരുടെ സ്ഥിതി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? സ്കൂൾ കുട്ടികൾ, വൃദ്ധർ, ഇവർക്കൊക്കെ പട്ടിക്കടിയേൽക്കുന്നു. കേരളീയർ നായപ്പേടിയാൽ വല്ലാത്ത അവസ്ഥയിലാണ്. ആലപ്പുറത്തിരിക്കുന്നവർക്ക് ഈ വാർത്ത തമാശയായിരിക്കും. ഇന്നത്തെ അവസ്ഥയിൽ ആ തമാശ വിട്ടകലാൻ അധികകാലം വേണ്ടിവരില്ല. പട്ടിസ്നേഹം മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്നതിനേക്കാൾ വലുതാകുന്നത് മാനസിക ചികിത്സ വേണ്ടുന്ന വിഷയമാണ്. ഇതൊക്കെ കണ്ടിട്ടും ഭരണകൂടം ഉറക്കം നടിക്കുന്നത് അപകടകരമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരുവുനായ പ്രശ്നത്തിൽ ജാഗ്രത പുലർത്തിയേ മതിയാകൂ. തെരുവുനായയുടെ കടി ഫ്രീയാണെങ്കിലും അതിന് വോട്ടില്ലെന്ന് അറിയുക. സംസ്ഥാനത്ത് ഭീതി പരത്തുന്ന മുഴുവൻ തെരുവുനായ്ക്കളുടെയും വന്യീകരിക്കാൻ 3 വർഷമെടുത്തേക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 3 ലക്ഷം തെരുവുനായകളുണ്ട്. ഇവയുടെ വന്യീകരണത്തിന് 152 കേന്ദ്രങ്ങളാണ് വേണ്ടത്. നിലവിൽ 30 വന്യീകരണ കേന്ദ്രങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. പുതിയ കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ മാത്രമേ നായ്ക്കളുടെ വന്യീകരണം ആരംഭിക്കാനും കഴിയൂ. പരിശോധനയ്ക്ക് വിധേയമാകുന്ന നായ്ക്കളിൽ 52% പേവിഷബാധയുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ വന്യം കരിച്ച് തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. 2030 ആവുന്നതോടെ പേവിഷബാധ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ലക്ഷ്യം. പുതുക്കിയ അനിമൽ ബെർത്ത് കൺട്രോൾ കർമ്മ പദ്ധതി പ്രകാരം വന്യംകരണത്തിന് ഓരോ പ്രദേശത്തെയും നായ്ക്കളുടെ എണ്ണം അനുസരിച്ച് 2 ബ്ലോക്കുകൾക്ക് ഒരെണ്ണം എന്ന നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ, നായ്ക്കളെ താമസിക്കാനുള്ള ഷെൽട്ടർ, മറ്റു സൗകര്യങ്ങളൊക്കെയും ഒരുക്കണം. ഇത്തരത്തിൽ ഒരു കേന്ദ്രം തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് 20 ലക്ഷം രൂപയെങ്കിലും വേണം. ഈ കെട്ടിടത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ കൂടാതെ ചികിത്സാ യൂണിറ്റ്, സ്റ്റോർ, CD TV, എയർ കണ്ടീഷൻ, കിച്ചൺ എന്നിവ അടക്കമുള്ള സൗകര്യമൊക്കെയും ഒരുക്കണം. ഇതിനാവശ്യമായി വരുന്ന തുക തദ്ദേശ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്തിന് നൽകണം. എന്നാൽ വാർഷിക പദ്ധതി രൂപീകരണം പൂർത്തിയായ സാഹചര്യത്തിൽ പണം കണ്ടെത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രയാസമാണ്. അതേസമയം കർമ്മ പദ്ധതി സംബന്ധിച്ച് ഉത്തരവിറക്കിയെങ്കിലും അതുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുന്നില്ല. വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതും നിയമകുരുക്കുമാണ് കാരണം. ആരോഗ്യ തദ്ദേശ സ്ഥാപന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിലാണ് കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത്. 2 ആഴ്ച മുമ്പ് ഉത്തരവിറക്കിയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ഡോഗ് കേച്ചേഴ്സിന്റെ അഭാവവും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ടില്ലാത്തതുമാണ്. ഡോഗ് കേച്ചേഴ്സിന് ആദ്യം 200 രൂപയാണ് പ്രതിഫലം നിശ്ചയിച്ചത്. ഇത് 300 രൂപയായി ഉയർന്നിട്ടും ആളെ കിട്ടുന്നില്ലെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ പറയുന്നത്. പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളെ കെട്ടിയേൽപ്പിച്ച് സർക്കാർ കൈകഴുകുകയെന്നും വിമർശനങ്ങളുണ്ട്. 3 വർഷത്തിനുള്ളിൽ 3 ലക്ഷം തെരുവുനായ്ക്കളെ വന്യം കരിക്കണമെങ്കിൽ സർക്കാർ ഷെൽട്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കായി കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഇപ്പോൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.